കണ്ണൂരിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏച്ചൂർ സ്വദേശി ജിഷ്ണു ആണ് കൊല്ലപ്പെട്ടത്. കല്യാണ വീട്ടിലേക്ക് വരും വഴി ഒരു സംഘം ബോംബെറിയുകയായിരുന്നു. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, എങ്ങനെയാണ് ഈ സംഭവം? ഇന്നലെ ഈ കല്യാണ വീട്ടിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അത് പാട്ട് വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അതിന്റെ ഒരു പരിണിത ഫലമായാണ് ഈ ആക്രമം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് നിലവിൽ കരുതുന്നത്. ഈ ജിഷ്ണു ഉൾപ്പെടെയുള്ള ഒരു സംഘം ഈ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് മറ്റൊരു സംഘം എത്തി ബോംബ് എറിയുകയും രക്ഷപ്പെടുകയും ചെയ്തത്. അതിനാണ് ഈ ഏച്ചൂർ സ്വദേശി ജിഷ്ണുവിന് ജിഷ്ണു ഈ ബോംബേറിൽ ഉൾപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് രണ്ടു പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ ഒരു വിവരം. എന്നാൽ പോലീസിന് ഇതിന്റെ അക്രമ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അവരത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ. ഏതായാലും ഈ ഇന്നലെ കല്യാണ വീട്ടിൽ നടന്ന ഈ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ അപകടം, അല്ലെങ്കിൽ ഈ കല്യാണ വീട്ടിൽ ഇന്നലെ നടന്ന തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു അനുമാനം. മനു, ഇത് ആരാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അത് പോലീസ് അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അത് കൂടുതൽ വ്യക്തമായതിനു ശേഷം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിനെ ആരാണ് ബോംബെറിഞ്ഞതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ പ്രതികളുടെ കാര്യത്തിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന് ഈ ബോംബെറി ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, കണ്ണൂരിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് മനു ഭരത് നൽകിയത്.